ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിലെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ലോട്ടസ് ക്ഷേത്രം എന്ന ബഹായ് ക്ഷേത്രം. ബഹായ് മതവിശ്വാസികളുടെ ക്ഷേത്രമാണെങ്കിൽ പോലും നാനാ ജാതി മതസ്ഥർ ഇവിടെ സന്ദർശിക്കാറുണ്ട്. 1986 പണിതീർത്ത ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലുതും ശില്പചാതുര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ ശില്പചാതുര്യത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഈ ക്ഷേത്രം 9 വശങ്ങളിൽ വെണ്ണക്കല്ലിൽ പൊതിഞ്ഞ 3 ഗടത്തിൽപ്പെട്ട സ്വതന്ത്രമായി നിൽക്കുന്ന 27 ദളങ്ങൾ ചേർന്നതാണ്. ഇതിൻ്റെ ശില്പി ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്ന ഹരിബോധ് സഹബ എന്ന ഇറാൻകാരനാണ്. ഇതിരിക്കുന്ന ഭൂമിയും അതുകൂടാതെ ഇതിൻ്റെ നിർമ്മാണ ചെലവിൽ ഭൂരിഭാഗവും നൽകിയത് അർദിഷിർ രുസ്താംപൂർ എന്ന ഹൈദരാബാദുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഇതിനു വേണ്ടി ചിലവഴിച്ചു. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള 9 വാതിലുകൾ, ഇവ ഒരു നടുത്തളത്തിലേക്ക് തുറക്കുന്നു. നടുത്തളത്തിൽ ഏകദേശം 2500 പേർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. 40 മീറ്ററിലധികം ഉയരമുള്ള നടുത്തളത്തിൻ്റെ തറ വെള്ള മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബഹാംപൂർ എന്ന ഗ്രാമത്തിലാണ്. ചുറ്റുവട്ടത്ത് 9 കുളങ്ങളോടുകൂടിയ 26 ഏക്കർ സ്ഥലമുണ്ട്. 1986 ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം 2002 വരെ ഇവിടം 500,000+ ആളുകൾ സന്ദർശിച്ചുവെന്നാണ് കണക്ക്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ലോട്ടസ് ടെമ്പിൾ. ദുർഗാപൂജ സമയത്ത് പലയിടത്തും ഈ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ദുർഗാദേവിയെ ആരാധിക്കാനായി പന്തലുകൾ നിർമ്മിക്കപ്പെടാറുണ്ട്. ആധുനിക ഡൽഹിയുടെ പ്രധാന ആകർഷണമായ ഈ ലോട്ടസ് ടെമ്പിൾ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി.